നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം റഷ്യ ഉക്രൈൻ യുദ്ധം നടക്കുകയാണ് സ്വാഭാവികമായിട്ടും റഷ്യയുടെയും ഉക്രൈൻ്റെയും ആകാശ മേഖല എങ്ങനെയായിരിക്കുമെന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ ഇനി പഴയ ഒരു കാര്യം ഓർമ്മിപ്പിക്കാം രണ്ടായിരത്തി പതിനാല് ജൂലൈ പതിനേഴ് ആംസ്റ്റർഡാമിൽ നിന്ന് കോലാലംപൂരിലേക്ക് പോവുകയായിരുന്ന മലേഷ്യൻ വിമാനം എം എച്ച് പതിനേഴ് കിഴക്കൻ ഉക്രൈന് മുകളിൽ വെച്ച് മിസൈൽ പതിക്കുന്നു ഈ വിമാനത്തിൽ ആ വിമാനത്തിൽ ഉണ്ടായിരുന്ന ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് യാത്രക്കാരും പതിനഞ്ച് ജീവനക്കാരും അടക്കം എല്ലാവരും തൽക്ഷണം കൊല്ലപ്പെടുന്നു യുദ്ധമൊന്നുമില്ല യാതൊരു പ്രശ്നവുമില്ലാതിരുന്ന സമയമാണ് പക്ഷേ സംഘർഷമുണ്ട് യുദ്ധമില്ല യുദ്ധമില്ലാത്ത സമയത്ത് ഒരു യാത്രാവിമാനത്തിന് പറ്റിയ അപകടമാണ് മിസൈലാണ് പതിച്ചത് അത് കഴിഞ്ഞിട്ടുള്ളതും കൂടെ സംഭവത്തിന് മുന്നിൽ റഷ്യൻ അനുകൂലികളായ വിമതരാണെന്ന് ഉക്രൈനും അല്ല ഉക്രൈൻ സൈന്യമാണെന്ന് റഷ്യയും ആരോപിച്ചു ഒടുവിൽ കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾ യൂറോപ്യൻ കോർട്ട് ഓഫ് ഹ്യൂമൻ റൈറ്റ്സിനെ സമീപിച്ചു എങ്കിലും അതിന് ഇന്നും ഒരു തീരുമാനമേ ആയിട്ടില്ല മരിച്ചവർ മരിച്ചു അവർക്ക് നീതി കിട്ടിയിട്ടില്ല ആ കുറ്റകൃത്യം ആര് ചെയ്താലും ശരി അതിന് അന്താരാഷ്ട്ര കോടതിയിൽ നിന്നും യാതൊരു വിധിയും ഇതുവരെയും വന്നിട്ടില്ല ഓർക്കണം രണ്ടു കൂട്ടരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊഞ്ഞനും കുത്തിക്കൊണ്ടിരുന്ന സമയത്ത് നടന്നൊരു സംഭവമാണ് ഇതുപോലുള്ള യുദ്ധമൊന്നുമല്ല ഇനി വർത്തമാന കാലത്തിലേക്ക് വരാം ഇപ്പോൾ പരസ്യമായിട്ടും യുദ്ധം നടക്കുകയാണ് എന്നിട്ടും ആ ആകാശ മേഖലയിലൂടെ പറക്കുന്ന ഒരേ ഒരു രാജ്യത്തിൻ്റെ അതായത് റഷ്യയുടെയോ അല്ലെങ്കിൽ ഉക്രൈൻ്റെയോ ഒഴിച്ചാൽ പിന്നെ നമ്മുടെ ഇന്ത്യയുടെ വിമാനങ്ങൾ മാത്രമാണ് അങ്ങനെ ഒരുപാട് റിസ്ക് എടുത്ത് തന്നെ ആണ് നമ്മളിപ്പോൾ ഈ റെസ്ക്യൂ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓപ്പറേഷൻ ഗംഗ എന്ന് പറഞ്ഞു അപ്പോഴും നമ്മുടെ ചില ചാനലുകൾക്ക് യുദ്ധ മേഖലയിൽ നിന്ന് കഷ്ടപ്പെട്ട് തന്നെ പുറത്തെത്തണം അല്ലാതെ അവർ ഇരിക്കുന്നിടത്തേക്ക് ചെന്ന് ആരും താലപ്പൊല്ലി എടുത്ത് ആനയിച്ചുകൊണ്ട് പോവില്ല ജീവൻ വേണമെങ്കിൽ യുദ്ധ സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടേ മതിയാവൂ കഷ്ടപ്പെടണം അങ്ങനെ കഷ്ടപ്പെട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും എംബസിയുടെയോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിനിധികൾ അല്ലെങ്കിൽ അവർ നിയോ നിയോഗിച്ചിരിക്കുന്ന അയൽ അവർ നിയമിച്ചിരിക്കുന്ന ആളുകളുടെ ആളുകളുമായി ബന്ധപ്പെടുകയും തുടർന്ന് ഈ സംഗതികളെല്ലാം ഏകോപിപ്പിച്ച് വിമാനത്താവളത്തിലെത്തുകയും നമ്മുടെ വ്യോമസേനാ വിമാനങ്ങളിലോ അല്ലെങ്കിൽ എയർ ഇന്ത്യയുടെ വിമാനങ്ങളിലോ ഒക്കെ അവരെ കയറ്റി ഇവിടെ വന്ന് സുരക്ഷിതമായി ഇറങ്ങിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്ന് മലയാളിക്കും അറിയാം പക്ഷേ നമ്മുടെ ചില മാധ്യമങ്ങൾക്ക് അതൊന്നും പോരാ അവർക്കിങ്ങനെ കുത്തിത്തിരിപ്പ് ചെയ്തുകൊണ്ടിരിക്കണം ഇന്ത്യ ശരിക്കും ഇടപെടുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് മറ്റു ഇന്ത്യേക്കാൾ വികസിതമാണോ എന്ന് അവർ തന്നെ പറയുന്ന രാജ്യങ്ങളുടെ അവസ്ഥ എന്താണെന്ന് കൂടെ നോക്കണം അപ്പോഴേ മനസ്സിലാവൂ അവരുടെ ആ കുത്തിരിപ്പിൻ്റെ ആഴം അമേരിക്ക അവരുടെ ജനങ്ങളെ ഇതേപോലെ രക്ഷിക്കുന്നില്ല അവരോട് അവിടങ്ങളിൽ തന്നെ സുരക്ഷിതമായി ഇരിക്കാൻ പറയുന്നു ചൈനയ്ക്ക് പെട്ടെന്ന് ചൈനയുടെ ആദ്യ വിമാനം ഇന്നെന്തോ ആണ് ചൈന ആദ്യമായിട്ട് അവിടെ നിന്ന് അവരുടെ ജനങ്ങളെ ഒഴിപ്പിക്കാൻ തുടങ്ങിയത് അങ്ങനെ നിരവധി രാജ്യങ്ങൾ പക്ഷേ ഇന്ത്യ യുദ്ധം തുടങ്ങി രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ദിവസം മുതൽ തന്നെ ഓപ്പറേഷൻ ഗംഗ ആരംഭിച്ചിരുന്നു പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾക്ക് ഇപ്പോഴും ഇന്ത്യൻ സർക്കാരിനെയും അവരുടെ നയതന്ത്രത്തിനെയും കുറ്റപ്പെടുത്താൻ തന്നെയാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് ആ രണ്ടായിരത്തി പതിനാലിൽ നടന്ന ഒരു സംഭവത്തിനെ ഓർമ്മിച്ച് അന്നിതുപോലെ യുദ്ധമൊന്നുമില്ല എന്നിട്ടും സാധാരണ സാധാരണക്കാർ സഞ്ചരിച്ചിരുന്ന ഒരു വിമാനമാണ് എല്ലാവരും മരിച്ചു ആരും രക്ഷപ്പെട്ടില്ല ഇപ്പോൾ യുദ്ധം നടക്കുമ്പോഴാണ് ഈ സംഘം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ ചാനലുകളിൽ കാണിക്കുന്നത് ഭക്ഷണമില്ല വെള്ളമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദാരിദ്ര്യം പറയുന്ന മലയാളികളെയാണ് ചില മലയാളികൾ മൊബൈലിന് റേഞ്ച് റേഞ്ചില്ല എന്നുവരെ പരാതി പറയുന്നു എന്ത് കഷ്ടമാണ് നോക്ക് യുദ്ധം നടക്കുന്ന സ്ഥലമാണ് ചിലർ പറയുന്ന ഞങ്ങൾ കഷ്ടപ്പെട്ടാണ് പുറത്തു വന്നതെന്ന് കഷ്ടപ്പെട്ടാണ് ഇവിടം വരെ വന്നത് എന്ന് തള്ളിമറിച്ച ആളുകളുമുണ്ട് എന്ത് വികാരം കൊണ്ടാണ് അവർ ഇങ്ങനെ പറയുന്നത് എന്ന് മനസ്സിലാവുന്നില്ല ഇനി വേറൊരാൾ രാഷ്ട്രീയമായിട്ട് മോദിയുടെ എതിർചേരിയിൽ നിൽക്കുന്ന ആൾ തന്നെയാണ് അവർക്ക് അധികം എം പിമാരൊന്നുമില്ല ഒരൊറ്റ എംപിയേ ഉള്ളു ആ എം പി തന്നെ പറഞ്ഞാണ് എൻ കെ പ്രേമചന്ദ്രൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് രണ്ട് ദിവസത്തിനു മുമ്പ് ഒരു ചാനലിൽ ചാനലിലിരുന്ന് പറഞ്ഞു ഇന്ത്യൻ സർക്കാരോ മോദിയോ അദ്ദേഹത്തിൻ്റെ വ്യക്തിബന്ധം വെച്ചു പുടിനോട് പറഞ്ഞു നമ്മുടെ വിദ്യാർത്ഥികളെ നമ്മുടെ ആളുകളെ അവിടുന്ന് രക്ഷിക്കാൻ എന്തെങ്കിലും ഇടപെടൽ നടത്തുകയാണെങ്കിൽ രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ പരസ്യമായിട്ട് അഭിനന്ദിക്കുമെന്ന് പറഞ്ഞു ഇന്നിപ്പോൾ നമുക്ക് ഏവർക്കും അറിയാം നമ്മളെല്ലാം വാർത്തകൾ കണ്ടതാണ് ഇന്ത്യ വിദ്യാർത്ഥികളെ ഉക്രൈനിൽ നിന്നും മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് മണിക്കൂറുകൾ നേരത്തേക്ക് ആറ് മണിക്കൂർ നേരത്തേക്ക് റഷ്യ വെടിനിർത്തൽ താൽക്കാലികമായിട്ട് വെടിനിർത്തൽ തന്നെ പ്രഖ്യാപിച്ചു അവർ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കായി ഇന്ത്യക്കാർക്കായിട്ട് ബസ്സുകൾ വരെ ഒരുക്കി വെച്ചു നമ്മൾ ആ വാർത്തകൾ പല പത്രമാധ്യമത്തിലൂടെ ചാനലിലൂടെയൊക്കെ നമ്മൾ കേട്ടതാണ് എൻ കെ പ്രേമ പ്രേമചന്ദ്രൻ എന്ന എം പി ആർ എസ് പിയുടെ എം പി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പറഞ്ഞ വാക്കിന് വില കൽപ്പിക്കുന്നുണ്ടോ എങ്കിൽ അദ്ദേഹം ഇനി പരസ്യമായിട്ട് മോദിക്ക് പിന്തുണ പ്രഖ്യാപിക്കണം എന്താ പറ്റുമോ താങ്കൾ പലപ്പോഴും ചാനലിൽ വന്നിരുന്നുണ്ട് വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നതെങ്കിലും വടിവത്ത ഭാഷയിലാണ് പറയുന്നത് എന്നുകൊണ്ട് ചിലരൊക്കെ അദ്ദേഹം എന്തോ സംഭവമാണെന്ന് കരുതിയിട്ടുണ്ട് ഒരൊറ്റ എംപിയേ ഉള്ളു അവരുടെ പാർട്ടിക്ക് അതെന്തോ ആവട്ടെ അദ്ദേഹം പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ഇനി ഒന്ന് പറഞ്ഞാൽ കൊള്ളാം നമ്മളെല്ലാവരും വാർത്തയിലൂടെ അറിഞ്ഞതാണ് റേഷൻ സർക്കാർ അങ്ങനെ ഒരു തീരുമാനമെടുത്തും താൽക്കാലികമായിട്ട് വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ഇന്ത്യക്കാർക്ക് അവിടുന്ന് മാറാൻ ഒഴിഞ്ഞു മാറാനുള്ള സമയം കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ അങ്ങനെ ഒരു നടപടിയുടെ എടുത്തു നമ്മൾ കേട്ടതാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ആവശ്യം അതായിരുന്നു ഇതൊരിക്കലും നടക്കത്തില്ല എന്ന് തോന്നുന്നില്ല ഒരു പക്ഷേ അദ്ദേഹം അങ്ങനെ പറഞ്ഞു പറഞ്ഞുപോയത് ഇപ്പോൾ എന്തായാലും നടന്നു കഴിഞ്ഞിരിക്കുന്നു നരേന്ദ്രമോദിയാണ് ഈ യുദ്ധം തുടങ്ങിയതിനു ശേഷം ഏതെങ്കിലും ഒരു ലോക നേതാവ് റഷ്യൻ പ്രസിഡന്റ് പുടിനോട് ഒന്നിലധികം തവണ ഒന്നിലധികം തവണ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏക വ്യക്തി നരേന്ദ്രമോദി മാത്രമാണ് മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ മലയാളികൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളാണ് കൂടുതലും അവിടെ പഠിക്കുന്നത് ഇന്ത്യയിൽ നിന്നും കൂടുതലും കേരളത്തിലുള്ള വിദ്യാർത്ഥികളാണ് ഉക്രൈനിൽ പഠിക്കുന്നതെന്ന് തോന്നുന്നു അപ്പോൾ ഓപ്പറേഷൻ ഗംഗ എന്ന ഈ രക്ഷാപ്രവർത്തനം നടക്കുമ്പോൾ നമ്മുടെ സർക്കാരും അതിൽ ഭാഗമാക്കാവേണ്ടതാണ് ഭാഗമാണു എന്ന് അവർ അവകാശപ്പെടുന്നുണ്ട് അതിനൊപ്പം തന്നെ ഇവിടെ ഭരിക്കുന്ന പാർട്ടിയുടെ സി പി എം സംസ്ഥാന സമ്മേളനമൊക്കെ നടക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഏതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് ഊഹിക്കാവുന്നേ ഉള്ളൂ അഥവാ അവർ ഇതിൽ ആത്മാർത്ഥമായിട്ടും പങ്കുകൊള്ളുകയായിരുന്നു എങ്കിൽ ഇതിനകം തന്നെ അവർ എന്തെങ്കിലും ചലഞ്ചിൽ ചലഞ്ചിന് തുടക്കമിട്ടേനെ നമ്മൾ മുൻകാലങ്ങളിൽ കണ്ടിട്ടുണ്ട് ഫ്രീ ആയിട്ട് കിട്ടിയ കോവിഡ് വാക്സിൻ്റെ പേരിൽ പോലും അവർ വാക്സിൻ ചലഞ്ച് നടത്തിയവരാണ് പാത്തുമ്മയുടെ ആണെന്നും തൊമ്മിക്കുഞ്ഞിൻ്റെ കുടുക്ക ചലഞ്ചെന്നും പിന്നെ കമലാക്ഷിയുടെ കമ്മൽ ചലഞ്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ചലഞ്ചുകളും അവർ നടത്തിയിട്ടുണ്ട് സാലറി ചലഞ്ച് വെള്ളപ്പൊക്കം വന്നപ്പം ഒരു ചലഞ്ച് ഇതിൽ അവർ കരക്കിരുന്ന് അല്ലെങ്കിൽ ഗ്യാലറിയിരുന്ന് കളി കാണുകയാണ് എന്നതിന് വേറെ തെളിവൊന്നും വേണ്ട അവർ മനസ്സുകൊണ്ടെങ്കിലും അതിനകത്ത് പങ്കുകൊള്ളുകയായിരുന്നു എങ്കിൽ ഏതെങ്കിലും ഒരു ചലഞ്ചും കൊണ്ട് അവർ വന്നതിന് ഉറപ്പാണ് ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിനൊക്കെ പറഞ്ഞാൽ ഇന്ന് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറ് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് മരണം നാലാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത് ആറ് ദശാംശം പൂജ്യം ഒന്നാണ് എല്ലാവരും സുരക്ഷിതരായിരിക്കുക ശുഭരാത്രി വെബ് വെബ്ഡസ്ക് തത്വമായിനോസ്